നമസ്കാരം. ലോകം മുഴുവൻ ഒരു മഹാമാരിയെ നേരിടാൻ പ്രതിരോധത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു അവസരമാണിത്. ദേശഭേദങ്ങളില്ലാതെ, രാഷ്ട്രീയ മതവ്യത്യാസങ്ങളില്ലാതെ എല്ലാവരും ഒരുമിച്ച് വന്നിരിക്കുന്നു. എന്നാൽ ഈ അവസരത്തിലാണ് കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡിൽ നിന്ന് വളരെ ദുഃഖകരമായ ഒരു വാർത്ത പുറത്തു വന്നത്. ഛത്തീസ്ഗഡിലെ ബസ്തർ മേഖലയിൽ, സുഖ്മ ജില്ലയിലെ ബസ്തർ മേഖലയിൽ നക്സലൈറ്റുകൾ 17 ജവാന്മാരുടെ ജീവനാണ് ഒരു ആംബുഷിൽ അല്ലെങ്കിൽ ഒരു മിന്നൽ ആക്രമണത്തിലൂടെ കവർന്നെടുത്തത്. ഏതാണ്ട് 15-16 ജവാന്മാർക്ക് വലിയ തോതിൽ പരിക്കേറ്റു. അതേപോലെ ഇവരുടെ എല്ലാം ആയുധങ്ങൾ ഈ നക്സലേറ്റുകൾ കൊള്ളയടിക്കുകയും ചെയ്തു. ഒരർത്ഥത്തിൽ ആയുധങ്ങൾ കൊള്ളയടിക്കുകയും അതേപോലെ പരമാവധി ജവാന്മാരുടെ ജീവൻ എടുക്കുകയും ആയിരുന്നു ഈ ആക്രമണത്തിൻ്റെ ഉദ്ദേശമെന്ന് വളരെ വ്യക്തമാണ്. നമുക്കറിയാം, ലോകത്ത് തന്നെ ഏറ്റവും മനുഷ്യത്വരഹിതമായി പ്രവർത്തിച്ച ഒരു തീവ്രവാദി സംഘടന ഇസ്ലാമിക് സ്റ്റേറ്റ്, അവർ പോലും ഈ ഒരു കൊറോണ അറ്റാക്കിൻ്റെ, കൊറോണ ബാധയുടെ പശ്ചാത്തലത്തിൽ അവരുടെ എല്ലാവിധ തീവ്രവാദി പ്രവർത്തനങ്ങളും ഞങ്ങൾ സസ്പെൻഡ് ചെയ്യുന്നു, ഞങ്ങൾ നിർത്തിവെക്കുന്നു എന്ന് പ്രഖ്യാപിച്ച ഒരു ഘട്ടമാണ്. അത്ര ഭീതി ജനിപ്പിക്കുന്ന ഒരു അന്തരീക്ഷമാണ് ലോകം മുഴുവൻ നിലനിൽക്കുന്നത്. ഈ സമയത്താണ് ഛത്തീസ്ഗഡിൽ വളരെ ദുഃഖകരമായ ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി, പ്രത്യേകിച്ചും 1967 ഇന്ത്യയിൽ നക്സലൈറ്റ് ഭീഷണി തുടങ്ങുന്നത്. അന്ന് വളരെ ചെറിയ തോതിൽ ഒരുപക്ഷെ ആശയങ്ങൾ കൊണ്ട് പടപൊരുതുന്നവരായിരുന്നു അന്ന് അക്കാലത്തെ നക്സലൈറ്റുകൾ. തീർച്ചയായിട്ടും അന്നും രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അന്നത്തെ നക്സലൈറ്റുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ഇപ്പോൾ നാം നേരിടുന്ന ഒരു ഇന്ത്യൻ സ്റ്റേറ്റ് നേരിടുന്ന നക്സലൈറ്റുകളെന്ന് പറയുന്ന, അല്ലെങ്കിൽ മാവോയിസ്റ്റുകളെന്ന് പറയുന്ന ഗ്രൂപ്പ്. 2004 മാവോയിസ്റ്റ് പീപ്പിൾസ് വാർ ഗ്രൂപ്പും അതേപോലെ കമ്മ്യൂണിസ്റ്റ് സെൻറ്ററും, MCC എന്ന് പറയുന്ന മാവോയിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് സെൻറ്ററും ഒരുമിച്ച് വന്ന ശേഷമാണ് ആക്രമണങ്ങളുടെ തീവ്രതയും സ്വഭാവവും മാറിയത്. ഇവർക്ക് തീർച്ചയായിട്ടും വിദേശത്ത് നിന്ന് വലിയ തോതിൽ ഫണ്ട് ലഭിക്കുന്നുണ്ട്, ആയുധങ്ങൾ ലഭിക്കുന്നുണ്ട് എന്നുള്ളതും വളരെ വ്യക്തമാണ്. 2018 വരെയുള്ള കണക്കുകൾ അനുസരിച്ച് ഏതാണ്ട് 8,000 സാധാരണക്കാരുടെ ജീവൻ നക്സലൈറ്റ് ആക്രമണങ്ങളിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഏതാണ്ട് 3,500 സെക്യൂരിറ്റി പേഴ്സണൽ ജവാന്മാരുടെ ജീവനും ഈ ആക്രമണങ്ങളിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഏതാണ്ട് 3,500-4,000 നക്സലൈറ്റുകളും ഈ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു രക്തച്ചൊരിച്ചിലാണ് ഇപ്പോൾ നക്സലൈറ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ഈ രക്തച്ചൊരിച്ചിലിൻ്റെ ഉദ്ദേശം എന്നുള്ളത് നമുക്ക് ഒന്ന് നോക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും നക്സലൈറ്റുകൾക്ക്, അല്ലെങ്കിൽ മാവോയിസ്റ്റുകൾക്ക്, അവരുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ബുദ്ധിജീവി കേന്ദ്രങ്ങൾക്ക് അവർക്ക് വളരെ വ്യക്തമായിട്ടറിയാം, ഇന്ത്യ പോലെ ഒരു രാജ്യത്ത്, ഒരു പക്ഷേ തൊട്ടടുത്തുള്ള നേപ്പാളിൽ നടന്നതുപോലെ ഒരു മാവോയിസ്റ്റ് ടേക്ക് ഓവർ, ഭരണം തന്നെ ഏറ്റെടുക്കുക, അല്ലെങ്കിൽ അത്തരത്തിലൊരു അട്ടിമറി ഉണ്ടാക്കുക, ഇതൊന്നും ഇന്ത്യ പോലെ ഒരു മഹാരാജ്യത്ത്, ഏറ്റവും വലിയ സൈനിക ശക്തികളിലൊന്നായ ഒരു രാജ്യത്ത് ഇത് നടക്കില്ല എന്ന് വളരെ കൃത്യമായിട്ട് അറിയാൻ വയ്യാത്ത വിഡ്ഢികളൊന്നുമല്ല മാവോയിസ്റ്റുകൾ. പിന്നെ അവർ എന്തുകൊണ്ട് ഇത്തരം ആക്രമണങ്ങളിൽ ഏർപ്പെടുന്നു, ഇത്തരം രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടാക്കുന്നു? തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്ത് ഗ്രാമങ്ങളിൽ പട്ടിണിയുണ്ട്, പരിവട്ടമുണ്ട്, അസമത്വമുണ്ട്, ഇത്തരം കാര്യങ്ങളെല്ലാം ഉണ്ട്. അത് നമ്മൾ നിഷേധിച്ചിട്ട് കാര്യമില്ല. പക്ഷേ ഇതെല്ലാം മുതലെടുത്തിട്ട് രാജ്യത്തെ മറ്റൊരു സ്ഥിതിയിലേക്ക് കൊണ്ടുപോകാനുള്ള ഭീതിജനകം ആയ ഒരു ശ്രമമാണ് മാവോയിസ്റ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാതെ വയ്യ. അവർക്കറിയാം ഇത്തരം ഒരു നേപ്പാള് പോലെ, നേരത്തെ പറഞ്ഞ ഉദാഹരണം നേപ്പാള് പോലെ ഒരു കമ്മ്യൂണിസ്റ്റ് മാവോയിസ്റ്റ് രാഷ്ട്രമാക്കാനൊന്നും ഇവിടെ സാധ്യമല്ല എന്ന് അവർക്കറിയാം. പക്ഷേ അവർ ഈ രക്തച്ചൊരിച്ചിലുകളും ഈ ആക്രമണങ്ങളും തുടരുന്നത് നമ്മുടെ രാജ്യത്ത് ഒരു അരാജകത്വം, അല്ലെങ്കിൽ ഒരരക്ഷിതാവസ്ഥ, ഒരു അസ്ഥിരതപ്പെടുത്തൽ ഉണ്ടാക്കുക എന്നുള്ള കൃത്യമായ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്. ഇത് തന്നെയാണ് അവരെ നയിക്കുന്ന ബുദ്ധിജീവി കേന്ദ്രങ്ങളുടെ ഉദ്ദേശവും. ആരാണ് ഈ മാവോയിസ്റ്റുകളുടെ പിന്നിലെ ബുദ്ധിജീവി കേന്ദ്രങ്ങൾ, ബുദ്ധി കേന്ദ്രങ്ങൾ? ആരാണ് ഇവർക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത്? ആരാണ് ഇവർക്ക് ഫണ്ട് കൊടുക്കുന്നത്? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കാണാതെ ഇന്ത്യയിലെ മാവോയിസ്റ്റ് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എളുപ്പമല്ല. തീർച്ചയായിട്ടും ഇപ്പോൾ ആരാണ് ഇതിൻ്റെ പിന്നിലെ ബുദ്ധി കേന്ദ്രങ്ങളെന്ന് പല സംഭവങ്ങളിലൂടെ നമ്മുടെ മുമ്പിൽ തന്നെ അത് തെളിഞ്ഞു വന്നിട്ടുണ്ട്. അർബൻ നക്സലൈറ്റുകളെന്ന് നാം വിളിക്കുന്ന പല ആൾക്കാരും, വലിയ പദവികളിൽ ഇരിക്കുന്നവർ, വലിയ ബുദ്ധിജീവി ചമഞ്ഞ് നടക്കുന്നവർ, ലെഫ്റ്റിസ്റ്റ് ലിബറൽ ടാഗോടുകൂടി രാജ്യത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും
ഏർപ്പെടുന്നവർ, ഇവരൊക്കെയാണ് ഒളിഞ്ഞും തെളിഞ്ഞും അല്ലെങ്കിൽ രഹസ്യമായും ഒക്കെ ഈ മാവോയിസ്റ്റുകളുടെ പിന്നിലുള്ളത്. എന്താണ് ഇവരുടെ ഉദ്ദേശം? ഇവരുടെ ഉദ്ദേശം വളരെ വ്യക്തമാണ്. രാജ്യത്തെ തീർച്ചയായിട്ടും ഭരണകൂടത്തെ അട്ടിമറിക്കുക എന്നുള്ള ഉദ്ദേശമൊന്നും നടക്കില്ല എന്ന് ഇവർക്കറിയാം. അപ്പോൾ രാജ്യത്ത് പരമാവധി അരാജകത്വം കൊണ്ടുവരിക, അരക്ഷിതാവസ്ഥ കൊണ്ടുവരിക, അസ്ഥിരപ്പെടുത്തുക, രാജ്യത്തിൻ്റെ സാമ്പത്തിക സംവിധാനത്തെ ഇല്ലാതാക്കുക അല്ലെങ്കിൽ അതിനെ ക്ഷീണിപ്പിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ചില ശ്രമങ്ങളാണ് ഇവർ നടത്തുന്നത്. ആ ഉദ്ദേശം വളരെ വ്യക്തമാണ്, ഭാരതത്തിൻ്റെ മുമ്പോട്ടുള്ള കുതിപ്പിനെ അല്ലെങ്കിൽ വികസനത്തെ ഇല്ലാതാക്കുക അല്ലെങ്കിൽ അതിനെ തടസ്സപ്പെടുത്തുക എന്നുള്ള ഒറ്റ ശ്രമമാണ് ഇതിൻ്റെ എല്ലാം പിന്നിലെന്ന് വളരെ വ്യക്തമായിട്ട് കാണും. ഈ അർബൻ നക്സലൈറ്റുകളെ പൂർണ്ണമായിട്ടും സമൂഹത്തിൻ്റെ മുമ്പിൽ തൊലിയുരിച്ചു നിർത്താതെ ഇത്തരം ശ്രമങ്ങൾക്കും ഇത്തരം കാര്യങ്ങൾക്കും ഒരു പരിഹാരം ഉണ്ടാവില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോൾ അതിനാണ് ആദ്യം തന്നെ സർക്കാർ നീങ്ങേണ്ടത്. പക്ഷേ മറുവശത്ത് തീർച്ചയായിട്ടും നക്സലൈറ്റുകളെ സംബന്ധിച്ചിടത്തോളം, നക്സൽ മൂവ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം, നക്സൽ ആക്രമണങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ആശാവഹമായ കണക്കുകളാണ് പുറത്തു വരുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ നിരവധി ആയിരക്കണക്കിന് ജീവനുകൾ നഷ്ടപ്പെട്ട ഈ ആക്രമണങ്ങൾ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് 20 സംസ്ഥാനങ്ങളിൽ നക്സൽ ആക്രമണ ഭീഷണി ഉണ്ടായിരുന്നത് കേരളം ഉൾപ്പെടെ. അതിൽ നിന്ന് കുറഞ്ഞ് ഇന്നിപ്പോൾ ഛത്തീസ്ഗഡ്, മഹാരാഷ്ട്ര, അതേപോലെ തെലുങ്കാന, ഈ 3 സംസ്ഥാനങ്ങളിലേക്കായിട്ട് മാവോയിസ്റ്റ് ഭീഷണി നിലനിൽക്കുന്ന 3 സംസ്ഥാനങ്ങളായിട്ട് ഈ പട്ടിക കേന്ദ്രം ഇപ്പോൾ ചുരുക്കിയിട്ടുണ്ട്. ആക്രമണങ്ങളുടെ എണ്ണത്തിലും കുറവ് സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം മഹാരാഷ്ട്രയിലാണ് 1 ആക്രമണം ഉണ്ടായത്. അതിൽ 19 ജവാന്മാർക്കാണ് നഷ്ടപ്പെട്ടത്. അതുപോലെ ഒരു ആക്രമണമാണ് ഈ വർഷം ഇപ്പോൾ ബസ്തറിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ എന്തായാലും മാവോയിസ്റ്റുകളുടെ, അവർക്ക് നേരത്തെ ഒരു ചുവന്ന ഇടനാഴിയൊക്കെ ഉണ്ടായിരുന്നു, കേരളം തൊട്ട് നേപ്പാളിൻ്റെ അതിർത്തി വരെ എത്തുന്ന ചുവന്ന ഇടനാഴി. ആ ഇടനാഴിയൊക്കെ പോയി മറിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ 3 സംസ്ഥാനങ്ങളിൽ മാത്രമാണ് മാവോയിസ്റ്റുകളുടെ ഭീഷണി കാര്യമായി നിലനിൽക്കുന്നത്. തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസമാണ് CRPFൻ്റെ മേധാവി പത്രസമ്മേളനം നടത്തി പറഞ്ഞത്, തെർമൽ ഡിക്റ്റേറ്റേഴ്സ് അതേപോലെ ഡ്രോണ് ഒക്കെ ഉപയോഗിച്ച്, ഹെലികോപ്റ്ററുകളൊക്കെ ഉപയോഗിച്ച് മാവോയിസ്റ്റുകളുടെ നീക്കങ്ങൾ കണ്ടുപിടിക്കാനുള്ള അത്യന്താധുനിക സംവിധാനവും സർക്കാരിന് ഇപ്പോൾ CRPFനും STFനും സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിനും കൊടുത്തിട്ടുണ്ട് എന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൂടെ തീർച്ചയായിട്ടും മാവോയിസ്റ്റുകളുടെ ഭീഷണി, അവരുടെ ആക്രമണങ്ങളുടെ ഭീഷണി കുറയ്ക്കാൻ സാധിക്കും. പക്ഷേ യഥാർത്ഥ ഭീഷണി ഈ അർബൻ നക്സലൈറ്റുകളുടെയാണ്. ആ ഭീഷണി എങ്ങനെ ഫലപ്രദമായി നേരിടാൻ സാധിക്കും, ഇവരെ സമൂഹത്തിൻ്റെ മുമ്പിൽ എങ്ങനെ തുറന്നു കാണിക്കാൻ സാധിക്കും എന്നുള്ളതാണ് പ്രധാന വിഷയം. അതിൽ രാഷ്ട്രീയ ഭേദമന്യേ ഈ അരാജകവാദികൾക്കെതിരെ എല്ലാ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളും നീങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ ആക്രമണവും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. I'm not afraid to be alone.